ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th ക്ലാസ്സിലെ 11th ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവരക്കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 248 248ൽ വരുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിതിന് മുന്നേ പഠിച്ച ടോപ്പിക് എന്തായിരുന്നു? ഫ്രീക്വൻസി ആൻഡ് മീഡിയൻ, അല്ലേ? ആവൃത്തിയും മാധ്യമവും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് 35 ഹൗസ് ഹോൾഡ് ഇൻ എ നൈബർഹുഡ് ആർ സോർട്ടഡ് അക്കോർഡിംഗ് ടു ദയർ മന്ത്ലി ഇൻകം ഇൻ ദ ടേബിൾ ബിലോ. അതായത് 35 വീട്ടുകാരുടെ മന്ത്ലി ഇൻകം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 4000 ഉള്ള 3 പേരുണ്ട്, 5000 മന്ത്ലി ഇൻകം ഉള്ള 7 പേരുണ്ട്, 6000 ഉള്ള 8 പേര്, 7000 5 പേരുണ്ട്, 8000 5 പേരുണ്ട്, 9000 മന്ത്ലി ഇൻകം ഉള്ള 4 പേരുണ്ട്, 10000 ഉള്ള 3 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മീഡിയൻ അഥവാ മാധ്യമം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇത് വെച്ചിട്ട് വേറൊരു ടേബിൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിളിൽ ഞാൻ ചെയ്യണത്, നിങ്ങളത് വേറെ സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ എന്തെങ്കിൽ ഒന്നുകിൽ അപ് ടു 4000 വരെ, അല്ലെങ്കിൽ ബിലോ 4000 അങ്ങനെ എഴുതാം. വരെയുള്ള എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ ആ 3 എന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ എഴുതുക. അടുത്തത് അപ് ടു നമ്മൾ, അല്ലെങ്കിൽ ബിലോ 5000 എടുക്കുകയാണെങ്കിൽ 4000 അതിൽ ഉൾപ്പെടുമല്ലോ. അപ്പോൾ ഈ 3 ഈ 7 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 3 + 7 = 10, അതായിരിക്കും ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അതുപോലെ അപ് ടു 6000, അല്ലെങ്കിൽ ബിലോ 6000 വരെ. അപ്പോൾ നമ്മൾ ഈ 10 അതിൻ്റെ കൂടെ 8, അതായത് 18 വരെയുള്ളവരുടെയും ബിലോ 6000 ആണ് അല്ലേ, അല്ലെങ്കിൽ അപ് ടു 6000. അതേപോലെ ഇത് അപ് ടു 7000 വരെയുള്ളവർ 18 അതിൻ്റെ കൂടെ 5 കൂടി ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ എത്ര വരും? 23 വരും. ഇനി അടുത്തത് അപ് ടു 8000, അതായത് ബിലോ 8000 വരെയുള്ളവർ ഈ 23 5 അല്ലേ, അതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. 28. അടുത്തത് അപ് ടു 9000, അല്ലെങ്കിൽ ബിലോ 9000. അപ്പോൾ എത്ര വരും? 28 + 4 = 32. അതുപോലെ അപ് ടു 10000, അല്ലെങ്കിൽ ബിലോ 10000 മന്ത്ലി ഇൻകമുള്ള എല്ലാവരും വരും അല്ലേ. 32 + 3 = 35. അപ്പോൾ നമുക്കിവിടെ ഈ കറക്റ്റ് 35 കിട്ടുന്നോ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ടേബിൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇതിലെ മീഡിയം കാണാൻ നമ്മൾ പറഞ്ഞു അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് അതിലത്തെ മിഡിൽ വാല്യൂ ആയിരിക്കും അല്ലേ. ഇവിടെ n is equal to 35 ആണ്. 35 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ് അല്ലേ, ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? n + 1 / 2th term അല്ലേ, ഒരു ടേമേ നമുക്ക് മിഡിൽ വരുള്ളൂ. അതായത് 35 + 1 / 2 = 36 / 2 എന്ന് പറയുമ്പോൾ നമ്മുടെ 18th term. 18th term ഏതാണോ അതായിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയതുണ്ടാക്കിയ ടേബിളിൽ 18 എവിടെയാണ് കിടക്കണേ നോക്കുക. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് 18 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 19 ആണെങ്കിൽ നമ്മൾ ഇത് എടുക്കില്ല, ഇത് അപ്പുറത്തെ ഇതിലേക്ക് പോകും. അപ്പോൾ ഇവിടെ കറക്റ്റ് 18 ഉള്ളത് കൊണ്ട് ആ ഒരു ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. അതിൻ്റെ മന്ത്ലി ഇൻകം എത്രയാണ്? 6000 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ മീഡിയൻ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് കിട്ടി? 6000 രൂപ. അതാണ് നമ്മുടെ മാസ വരുമാനം. മീഡിയൻ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 6000 rupees ആണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയിലെ വർക്കേഴ്സിൻ്റെ ഡെയിലി വേജസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ഇതുപോലെ മീഡിയം, നമുക്ക് മീഡിയം ഡെയിലി വേജസ് കാണണം. ഇതേപോലെ തന്നെ 400 രണ്ട് പേരുണ്ട്, 500 4 പേരുണ്ട്, 600 5 പേര്, 700 ഡെയിലി വേജസ് ഉള്ള 7 പേരുണ്ട്, 800 ഡെയിലി വേജസ് ഉള്ള 5 പേരുണ്ട്, 900 ഉള്ള 4 പേരുണ്ട്, 1000 ഉള്ള 3 പേരുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ അപ് ടു എന്നോ അല്ലെങ്കിൽ ബിലോ എന്നോ എന്ത് വേണമെങ്കിൽ എഴുതാം. അതായത് അതുവരെയുള്ള വാല്യൂ ആണ് നമുക്കിവിടെ ഉദ്ദേശിക്കുന്നത്. ബിലോ 400 എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് വീണ്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ 2 അങ്ങനെ തന്നെ എഴുതാം. അതുപോലെ ബിലോ 500 എന്ന് പറയുമ്പോൾ 500 ഉം 400 ഉം ഉള്ളത് അതിൽ പെടും അല്ലേ. അപ്പോൾ 4 + 2 = 6. അതുപോലെ തന്നെ ഇതെല്ലാം ബിലോ 600 ഉള്ളത് 6 + 5 = 11. അതുപോലെ ബിലോ 700 ഉള്ളത് 11 + 7 = 18. അതുപോലെ ബിലോ 800 ഉള്ളത് 18 + 5 = 23. അടുത്തത് ബിലോ 900, അപ്പോൾ 23 + 4 = 27. അതുപോലെ ബിലോ 1000, അപ്പോൾ എല്ലാവരും അതിൽ പെടും. 27 + 3 = 30. അപ്പോൾ മൊത്തം 30 വർക്കേഴ്സിൻ്റെ ഡെയിലി വേജസ് ആണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ n is equal to ഇവിടെ എന്താണ്? 30 ആണ്. അപ്പോൾ നമുക്കിവിടെ 2 term വരും അല്ലേ മിഡിലേ, കാരണം n എന്ന് പറയുന്നത് ഈ 1 ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ n/2 പിന്നെ n/2 + 1 ഉം. n/2 എന്ന് പറയുമ്പം 30/2, അതായത്
ഫിഫ്റ്റീൻത് ടേമും അടുത്ത പിന്നെ എന്താ പറയുക അതിനേക്കാൾ ഒന്ന് കൂടിയത് സിക്സ്റ്റീൻത് ടേമും ഫിഫ്റ്റീൻത് ടേമും സിക്സ്റ്റീൻത് ടേമും എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് ഉണ്ടാക്കിയ ടേബിളിൽ ഇതുവരെ ലെവൻ ലെവൻ പേർക്ക് ബിലോ 600 അല്ലെങ്കിൽ അപ് ടു 600 ആണ് അവരുടെ ഡെയിലി വേജസ് ദിവസ വേതനം എന്ന് പറയുന്നത്. അപ്പോൾ 15th to 6th എന്ന് പറയുമ്പോൾ ഏതിലേക്ക് വരിക നമ്മുടെ ഈ ഒരു ടേബിൾ നമ്മൾ എടുക്കണല്ലേ, അതായത് ബിലോ 700 അതിലാണ് നമ്മുടെ 15, 16 ഇതിൽ ഉൾപ്പെടില്ല. 11 to 18 വരെ 11 to 18 വരെയുള്ള എല്ലാവരുടെയും ഡെയിലി വേജസ് എത്രയാണ്? 700 ആണ്. അപ്പോൾ നമ്മുടെ മീഡിയൻ ഡെയിലി വേജസ് ഇപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 700 എന്ന് കിട്ടി. മീഡിയൻ ഡെയിലി വേജസ് ദിവസ വേതനത്തിൻ്റെ മാധ്യമം ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 700 rupees ആണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ, വളരെ ഈസി അല്ലേ. അപ്പോൾ നമുക്കതേപോലെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ന്യൂബോൺ ബേബിയുടെ ബർത്ത് വെയ്റ്റ് തന്നിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ഒരാഴ്ച ഉണ്ടായിട്ടുള്ള ന്യൂബോൺ ബേബീസിൻ്റെ ബർത്ത് വെയ്റ്റ് ആണ്. നമുക്കതിൻ്റെ മീഡിയൻ ബർത്ത് വെയ്റ്റ് കണ്ടുപിടിക്കണം. ഇതേപോലെ 2.5, 2.6 അങ്ങനെ 3.5 വരെയുള്ള വെയ്റ്റിലുള്ള എത്ര കുട്ടികളും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് അടുത്ത ടേബിളിവിടെ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ അപ് ടു അല്ലെങ്കിൽ ബിലോ 2.5 അങ്ങനെ എഴുതണം. ഇതെല്ലാം നമ്മൾ അതേപോലെ ഇങ്ങനെ എഴുതണം. ഇവിടെ അത് എഴുതാൻ മറക്കരുത്. ഇവിടെ എന്ത് വരും? 2.5 താഴെ 4 കുട്ടികൾ തന്നെ. അടുത്തതിൽ നമ്മളിത് ആഡ് ചെയ്യുക. 4 + 6 = 10. പിന്നെ 10 + 8 = 18. 18 + 10 = 28. 28 + 12 = 40. 40 + 10 = 50. 50 + 8 = 58. 58 + 7 = 65. 65 + 5 = 70. അപ്പോൾ മൊത്തം 70 പിള്ളേരുടെ ബർത്ത് വെയ്റ്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് n = 70 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഈവൺ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് ടേം മിഡിലിൽ വരും അല്ലേ. അപ്പോൾ n/2 ടേം നമുക്ക് കാണാം. അപ്പോൾ 70/2 എത്രയാണ്? 35th ടേമും അതേപോലെ തന്നെ 36th ടേമും, അതിൻ്റെ തൊട്ടപ്പുറത്തെ ടേം 36th. അങ്ങനെ രണ്ട് ടേം നമുക്ക് വരും. അപ്പോൾ ഇവിടെ 35 ഉം 36 ഉം എവിടെയാണ് നോക്കിയേ? 28 വരെയുള്ള പിള്ളേരുടെ ബർത്ത് വെയ്റ്റ് 2.8 ആണ്. ഇനി 28 മുതൽ 40 വരെയുള്ള 12 കുട്ടികളുടെ ബർത്ത് വെയ്റ്റ് ഇവിടെ 3 ആണ് വരുന്നത് അല്ലേ. 3 kilo ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ 35 ഉം 36 എന്ന് പറയുന്നത് എവിടെയാണ് വരിക? ഈ 40 ഉള്ളിലാണ് വരിക അല്ലേ. അപ്പോൾ നമ്മുടെ മീഡിയൻ ബർത്ത് വെയ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബർത്ത് വെയ്റ്റ് ഏതാണെന്ന് നോക്കുക. അതെന്ന് പറയുന്നത് നമ്മുടെ 3 kilo ആണ് അല്ലേ. 3 kilo ആണ് നമ്മുടെ മീഡിയൻ ബർത്ത് വെയ്റ്റ്. ബർത്ത് വെയ്റ്റ് എന്ന് പറയുന്നത് 3 kilo ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ മിഡിൽ നമ്പർ കണ്ടുപിടിക്കുക. ആദ്യം ഈ ടേബിൾ ഉണ്ടാക്കുക, മിഡിൽ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക, അത് വരുന്നത് ഏതാണെന്ന് നോക്കുക. ജസ്റ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ മീഡിയൻ വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, വളരെ എളുപ്പത്തിലുള്ള കണക്കുകളല്ലേ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം ഇന്ന് പഠിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക് ക്ലാസ്സസ് ആൻഡ് മീഡിയൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്.